ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതാകുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴിൽ കണ്ടുകാണും അല്ലേ, എന്തിനാടാ മോനൂസേ ശോകം അടിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നു. ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, എന്നെ ഒന്ന് കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുമോ, ഞാനാണെങ്കിൽ ഒരു തേപ്പ് കിട്ടിയിട്ട് ഇരിക്കുവാണ്. ഞാൻ തേപ്പിനെ പറ്റി മാത്രമല്ല എക്സ്ക്ലൂസീവായിട്ട് സംസാരിക്കുന്നത്, നമ്മളെപ്പോഴും ശോകം അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സും അതേപോലെ തന്നെ പരാജയങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ അയ്യോ അത് പോയി, ഇനി കിട്ടത്തില്ല, എന്ത് ചെയ്യും. പ്രത്യേകിച്ച് എക്സാമിൽ ചിലപ്പോൾ നമ്മൾ എക്സാമിന് ഫെയിലായിട്ടായിരിക്കും, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും, പക്ഷെ നമ്മൾ ജയിച്ചില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ഒന്നുകൂടെ പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. നമ്മുടെയൊക്കെ ഈ ലൈഫ് എന്ന് പറയുന്ന ആരൊക്കെയോ പറഞ്ഞ എന്തൊക്കെയോ വാക്കുകളുടെ മേലെയാണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അയ്യോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് എ ബെസ്റ്റ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, എങ്കിലും ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ട് തോന്നുക. അയ്യോ ആദ്യത്തെ കിട്ടിയില്ലേ, പിന്നെ പോക്കാ, സീന, എന്ത് ചെയ്യും അല്ലേ. പിന്നെ നമ്മളിങ്ങനെ ശോകം അടിച്ചിരിക്കുന്നത്, ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശോകം അടിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ശോകം അടിച്ച പാട്ട് മാത്രമേ കേൾക്കുള്ളൂ, മാനസ മൈനേ വരൂ, അങ്ങനത്തെ ഒക്കെ പാട്ട് കേട്ട് ചുമ്മാ ശോകം. ചിലവരുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ശോകം പാട്ടുകൾക്ക് വേണ്ടി മാത്രം ഒരു പ്ലേലിസ്റ്റ് വരെയുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പം ശോകം അടിച്ചിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും നമ്മുടെ അടുത്ത് ജസ്റ്റ് നമ്മളെ എന്താ പറയുക സമാധാനിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ദേഷ്യം കാണിക്കും. ഓ അങ്ങനെ ഇപ്പം നമ്മൾ ഒരാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരുടെ ദേഷ്യം കാണിച്ചാൽ എന്ത് ചെയ്യും, അവർക്ക് ദേഷ്യം വരും. ഇപ്പം നമ്മളാണെ തന്നെ ഒരാൾ ശോകം അടിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ട് നമുക്ക് എന്ത് ക്രിക്കറ്റ് ഒരു കുത്തോട് വെച്ച് കൊടുക്കാൻ തോന്നത്തില്ലേ. അതെ, അപ്പം നമ്മൾ ശോകം അടിച്ചിരിക്കുന്നവർ എന്താ പറയുക, നിങ്ങൾ അതങ്ങ് മറന്നേക്ക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ലവ് ഫെയിലിയർ ഒക്കെ കിട്ടിയവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുതെ നിങ്ങൾ അതിനെ ഓർത്ത് സമയം കളയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഒന്ന് പോയാൽ പോയി, നമുക്ക് പത്തെണ്ണം വേറെ വരും. ചിലപ്പോൾ നിങ്ങൾ ശോകം അടിച്ചിരിക്കുമ്പോഴായിരിക്കും ദേ റോട്ടിൽ കൂടെ നല്ലൊരു അടിപൊളി അതിനേക്കാളൊരു സെറ്റപ്പ് പുള്ളിക്കാരത്തിൽ പോകുന്ന കാണുന്നത്. അപ്പം നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും, പക്ഷെ നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് ഓ നീ ഇപ്പോൾ ശോകം അടിച്ചിരിക്കുകയാണോ ഞാൻ പോകാട്ടോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ശോകം അടിച്ചിരിക്കുമ്പം എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് പൊതുവെ കൂടുതൽ, ആൺകുട്ടികളെ ശോകം അടിച്ചാലും ഇപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമെങ്കിലും മറ്റുള്ള അത് പുറത്തേക്ക് എക്സ്പ്രസ് കാണില്ല. പെൺകുട്ടികളാണെങ്കിൽ വീട്ടിലാണെങ്കിൽ അമ്മയോട് ദേഷ്യം തീർക്കും, അല്ലെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ ഫ്രണ്ട്സിനോട് ദേഷ്യം തീർക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ശോകം അടിച്ചിരിക്കുമ്പോൾ നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വൈബ് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ അവിടെ ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെയും കൂടെ ഉള്ള ആ ഒരു സ്നേഹം നിങ്ങളുടെ പോകത്തേയുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ശോകം അടിച്ചിരിക്കാതെ പോസിറ്റീവായിട്ട് എപ്പോഴും തിങ്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഇവിടെ, നമ്മളെ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, നെവർ ഗിവ് അപ്പ്. ഒന്ന് പോയാൽ നമുക്ക് 10 ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും വരും, അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ നമുക്ക് അതിന് കൂടുതൽ എന്തൊക്കെ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് വിജയിച്ചില്ലെങ്കിൽ അല്ലെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ശോകം അടിച്ചിരിക്കാതെ നമ്മൾ ഇനി വരുന്നതിനെ എത്ര നന്നായിട്ട് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ച പാഠങ്ങളും കൂടെ അതുങ്ങളെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. സോ ശോകം അടിച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെടുമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റൊക്കെ ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പ്രചോദനമാകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.